കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിധി അറിഞ്ഞ് വല്ലാതെ വിഷമിച്ചാ ഗൗരി പോയത്. രാത്രിയായപ്പോൾ കുഞ്ഞുലക്ഷ്മി അമ്മ ഗൗരി എത്തിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു. അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു നോക്കി. പിന്നെ നേരം വെളുത്തപ്പോൾ കേട്ടത് പറമ്പിൻ്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെക്കുറിച്ചാ. രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയാണെന്ന് പോലീസുകാരും അല്ലെന്ന കുഞ്ഞുലക്ഷ്മി അമ്മയും വീട്ടുകാരും ഒരുപോലെ തറപ്പിച്ച് പറയുന്നു. നമ്മളന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ, അയാളാ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. പോവാ. എന്താടോ അപ്പുണ്ണി, നിങ്ങളുടെ ആശാന്റെ ശിക്ഷയൊക്കെ എന്തായി? ആറ് മാസം കഴിഞ്ഞല്ലോ. ഇന്ന് ആശാനെ ജയിലിൽ നിന്ന് വിടും, ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാ. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ. നീ പറയില്ലേടാ സിദ്ധു, ഒഴുകി പറ്റോ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചാമ്പലാവും. അയ്യോ, എന്നെ ഒന്ന് ചെയ്യല്ലേ, എന്നെ ഒന്ന് ചെയ്യല്ലേ, എന്നെ ഒന്ന് ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം രക്ഷപ്പെട്ടു. പിന്നീട് പല തവണ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ വഴങ്ങിയില്ല. ഇന്ന് നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. ഒരു രൂപ മുതൽ മേൽപോട്ട് ആര് തന്നാലും തുണി ഉരിയുന്ന നിനക്ക് എന്നോട് മാത്രം ഒരു പ്രാതിവൃത്യം അല്ലേ? തൊട്ടാൽ നീ എന്തു ചെയ്യും? ഇനി മിണ്ടരുത്, മിണ്ടരുതാണ്. അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ എസ് ഐ എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു.